നമ്മളെ ഗെയിം ലോബി ഇങ്ങനെയാണ്. ഡോനെ ഇതെല്ലാം പ്ലേ സ്റ്റോറിൽ ഉണ്ട്. ഞാൻ അങ്ങനെ റീസെന്റ് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കുറെ അധികം ഫ്രീ ഫയർ അല്ലാത്ത ഗെയിംസ് എന്റെ കണ്ടിപ്പെട്ടോക്കെ. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇതിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ? സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രീ ഫയർ പോലത്തെ കുറേ ഗെയിംസ് വെറുതെ ചവറാണെങ്കിൽ ഗെയിംസ് അല്ല, ബെസ്റ്റ് ഗ്രാഫിക്സ് ആയിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്ന ഗെയിംസ് ആണ്. ഓക്കെ, സോ ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രീ ഫയർ പോലത്തെ ഈ ലിസ്റ്റിലെ ഫ്രീ ഫയർ പോലത്തെ ഗെയിംസിൻ്റെ ഉള്ള ഈ ലിസ്റ്റിലെ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഗെയിമിൻ്റെ പേര് എന്ന് വെച്ചാൽ 1v1 ലോൾ. ഓക്കെ, സോ ഞാൻ നിങ്ങളെ സമയം ഒന്നും വേസ്റ്റ് ഇല്ല, സംഭവം കാണിച്ചു തരാം. സോ പ്ലേ സ്റ്റോറിൽ ഈ ഗെയിം കിട്ടുന്നുണ്ടോ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ വലിയ സംഭവമാണ്, എല്ലാവരും കഴിച്ചു. സോ ഗെയിം ഞാൻ തുറന്നു കഴിഞ്ഞാൽ ആദ്യമായി തന്നെ വെൽക്കം പ്ലീസ് ടെല്ലോ സിയറേ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സത്യസന്ധമായിട്ട് 5 വയസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഇവന്മാരെടുക്കുകയും ചെയ്ത്. സോ എനി വേസ് നമ്മളെ ഗെയിം ലോബി ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഗെയിം തുറന്നു കഴിഞ്ഞാൽ ഈ സൂ ജില്ലി ജില്ലി സാധനമാണ്. സോ ഇവിടെ നമുക്ക് നമ്മളെ പ്ലെയർ ഇങ്ങനെ ഓടും. സോ ഇതിൽ എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇതിനകത്ത് ഫുള്ള് റിയൽ പ്ലേസ് കളിക്കാനുള്ള. സോ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ മാപ്പ് വളരെ ചെറുതാണ്. ഓക്കെ, സോ അത് അത് എനിക്ക് കുഴപ്പമില്ല. സോ ഓ ഗൈസ് ജോനെ ആളെ അടിച്ചിട്ടോ? ഓക്കെ, സോ ആദ്യത്തെ ആൾ ഡൗൺ. ഓ, അടുത്ത ആളിനെ അടിക്കുന്നു, നിരന്തരം അടിക്കുന്നു അങ്ങനെ. ഓക്കെ, ഇത് നമ്മൾ ചെത്ത് പക്ഷേ നമുക്ക് വിക്ടറി അടിക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് വിക്ടറി അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. ഗെയിം എനിക്ക് പേഴ്സണലി 1 of the അടുത്ത സെക്കൻഡ് ബെസ്റ്റ് ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇതിനകത്ത് നമുക്ക് നല്ല മെക്കാനിക്സും പിന്നെ ഒക്കെ എടുക്കാൻ ബിൽഡിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ബിൽഡിംഗ് മുമ്പ് ചെയ്തതാണ് കാണിച്ചിരാം. ഓ, സീൻ സാധനമാണ്. അങ്ങനെ നമ്മൾ 4th ഗെയിമിൻ്റെ പേര് എന്ന് വെച്ചാൽ Vortex 9 ആണ്. ഓക്കെ, സോ Vortex 9 ഷൂട്ടർ ഗെയിം എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ് ഇത്. 1 million+ ഡൗൺലോഡ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യമേ തന്നെ പറയട്ടെ, ഇത് 150 MB ഗെയിമാണ്. സോ അത് വെച്ച് ഈ ഗെയിമിനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഗെയിമാണ്. ഇതൊരു Fortnite കാർട്ടൂണിഷ് ടൈപ്പ് ഓഫ് ഗ്രാഫിക്സ് തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫാൻ ഒന്നുമില്ല ഇത് ഈ ടൈപ്പ് ഓഫ് ഗെയിംസ്. പക്ഷേ ഈ ഗെയിം പക്ഷേ ഈ ഗെയിം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാം. ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടറിയാം, അതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഏതായാലും നമ്മളെ തമർക്കം തുറക്കുമ്പോൾ ട്വിസ്റ്റ് ലിസ്റ്റിലെ 2nd ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ഫയർ ഫോർസ് ഷൂട്ടിംഗ്. ഓക്കെ, സോ ഈ ഗെയിം നമുക്ക് ഇവിടെ സ്ഥിരം കിട്ടുന്നുണ്ട്. സോ വീണ്ടും കൈയിട്ട് ചുമ്മാറുന്നു. സോ ഈ ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിറ്റോ ഫ്രീ ഫയർ തന്നെ എന്നാണെങ്കിൽ പറയാം. കാരണം ഫ്രീ ഫയറിൻ്റെ മറ്റേ ഗ്ലൈഡിങ് ചെയ്യാൻ നമ്മളെ സ്കേറ്റ് ബോർഡ് തൊട്ട് പോകുന്നവരെ തൊട്ട് ഫ്രീ ഫയറിലെ പ്ലെയിൻ തൊട്ട് എല്ലാം കോപ്പി പിടിച്ച് വെച്ചേക്കാണ് ഈ ഗെയിമിൽ. ഇത്രയും കാര്യങ്ങൾ ഫ്രീ ഫയർ ഇത് കോപ്പി അടിച്ചിട്ടിനകത്ത് 1-2 കാര്യങ്ങൾ ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഫ്രീ ഫയറിലെ ഡയമണ്ട് ആണെങ്കിൽ അത് നമുക്ക് ക്യാഷ് ആണ്. ഓക്കെ, സോ പുതിയ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഓവറോൾ ഗെയിമിൻ്റെ പക്ഷെ എനിക്ക് റണ്ണിങ് മെക്കാനിസങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഗെയിം ഫ്രീ ഫയറിൻ്റെ അടുത്ത് അടുത്തായിട്ട് ഒരു ഡിറ്റോ ഗെയിമായിരുന്നു. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, താഴെ ലിങ്ക് കൊടുത്തേക്കുക അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകാം. അങ്ങനെ നമ്മളെ നെക്സ്റ്റ് ഗെയിമിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് ഗെയിം കണ്ടോ? സോ ഇതാണ് നമ്മളെ ലോബി. ലോബി നോക്കിക്കഴിഞ്ഞാൽ കുറേ ബണ്ടിൽസ് മറ്റേ ഹെക്കറും ജോക്കറിൻ്റെയൊക്കെ മാസ്കിൽ പോകണ്ടേ. സോ പോട്ടെ. സോ നമ്മളെ ഗെയിമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ള് വലിയൊരു വിശാല മാപ്പും വലിയൊരു എയറോപ്ലെയിൻ മേളിൽ കൂടെ പോകണം. സോ നമ്മൾ താഴോട്ട് ഇറക്കുമ്പോൾ കറക്റ്റ് ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു രസം ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പ്ലസ് ഇത് നമ്മളെ ഫ്രീ ഫയറിലേക്ക് മോസ്റ്റർ ട്രക്കും മറ്റേ ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ട്രാക്ടറൊക്കെ ഉള്ളത്. സോ ഒരു വില്ലേജ് ബേസ്ഡ് ഗെയിമാണ്. പിന്നെ ഗ്രാഫിക്സ് അമ്മാരത്തൊക്കെ എടുക്കാൻ ഗ്രാഫിക്സ് ആണ്, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഇച്ചിരി ഒരു ലാഗ് ഒക്കെ എനിക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസം. ഓക്കെ, സോ അടിപൊളിയായിട്ടുണ്ട്. കുറേ നല്ല പേരെന്ന് വെച്ചാൽ സർവൈവൽ ഫയർ ബാൽ ഗ്രൗണ്ട്സ് 2. ഓക്കെ, സോ വലിയ പേരാണ്. പ്ലേ സ്റ്റോർ അടിച്ചു നോക്കി കളിച്ചോ അല്ലെങ്കിൽ താഴെ ലിങ്കും കൊടുത്താകോ. ഓക്കെ, സോ അടുത്തേക്ക് പോവാം. ഓക്കെ, സോ ഫൈനലി നെക്സ്റ്റ് ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് ഗെയിമിൻ്റെ പേര് വെച്ചാൽ ബാറ്റിൽ ഗ്രൗണ്ട് സർവൈവൽ. ഓക്കെ, സോ ഞാൻ എൻ്റെ പേര് പറയുന്നത് പ്ലേ സ്റ്റോർ പോയി അടിച്ചു വയ്ക്കും. സോ ഈ ഗെയിം നോക്കിക്കഴിഞ്ഞാൽ പബ്ജി തന്നെ. ഓക്കെ, സോ ഫുള്ളി പബ്ജി കോപ്പി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പേര് തന്നെ ഉണ്ട്, BGMI വേണ്ടി സർവൈവൽ ബാറ്റിൽ സർവൈവൽ എന്ന് കണ്ട് എഴുതിച്ചൊക്കെയാണ്. സോ ഗെയിം ബേസിക്കലി എന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ല ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗെയിമാണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത്. ഗ്രാഫിക്സ് മാത്രം ഇഷ്ടപ്പെട്ട്, പക്ഷേ ഗെയിമിംഗ് മെക്കാനിസം ഞങ്ങൾക്ക് ഒരു ഓക്കെയാണ്. ഓക്കെ, സോ ഫൈനലി ഇത്രയുള്ള ഈ ഗെയിം വേണമെങ്കിൽ അടിച്ച് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ,
അങ്ങനെ ബോണസ് ഗെയിംസിലെ ആദ്യത്തെ ഗെയിമിൻ്റെ പേര് എന്ന് വെച്ചാൽ സ്കാർഫോൾ ആണ്. ഇതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ബാറ്റിൽ റോയൽ ഗെയിമാണ്, പക്ഷേ ഇത് പ്ലേ സ്റ്റോർ കിട്ടുന്നില്ല. രണ്ടാമത് വെച്ചാൽ സോസേജ് മാൻ ആണ്. സോ സോസേജ് മാൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ഗെയിമാണ്. മൂന്നാമത്തെന്ന് വെച്ചാൽ മേജർ മേഹം 2. ഇതും ഒരു അടിപൊളി ഗെയിമാണ്. ഓക്കെ, സോ ഈ ഗെയിംസ് കളിക്കുക പ്ലേ സ്റ്റോറിൽ ഇല്ലടേ, കുറേ നാളായിട്ട് റിമൂവ് ചെയ്തിട്ടേക്കാണ്. ഗൂഗിളിൽ പോയി അടിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല, ബിക്കോസ് എൻ്റെ ചാനൽ സ്ട്രൈക്കുകാരുടെ. സോ ഗൈസ്, കൂടാതെ നിങ്ങൾക്ക് ഗെയിമിംഗ് ഇൻട്രോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചാനലിന് വേണ്ടി സ്കിഡുക്കാൻ ഗെയിമിംഗ് ഇൻട്രോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റിലേക്ക് കിളിക്കുക. പക്ഷേ നിങ്ങൾക്ക് മാർവൽ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഗെയിം നിങ്ങൾക്ക് മൊബൈലിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈഡിലേക്ക് കിളിക്കുക. ആൻഡ് ഡു വാച്ച് ഓൾ ഓഫ് ദീസ് വീഡിയോസ്. പിന്നെ നാട്ടിലേക്ക് കിളിക്കുക, സബ്സ്ക്രൈബ് എന്നെ നെഞ്ചത്തോട്ടടിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.